കാലത്ത് എന്നിട്ട് സുപ്രഭാതം വെക്കണേ, ഉച്ചയായിട്ട് പോരെ. അയ്യോ ചേടാ, മനുഷ്യന് കാലെടുത്ത് കുത്താൻ നിവൃത്തിയില്ലാത്ത വിധത്തിലാണല്ലോ ഈ സ്വാമി ഇവിടെ ഗ്രില്ല് വരച്ച് വെച്ചിരിക്കുന്നത് എന്ന് വെച്ച് മനുഷ്യൻ നടക്കണ്ടേ? വേണ്ട, ചവിട്ടണ്ട. ഇതല്ല ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ കെ ജോസ്. അയ്യോ എന്റെ ദൈവമേ, എവിടുന്നാ വന്നേ? എന്തോന്നാണോ ഇത്? താനിത് പൊളിക്കുമല്ലോ, ഇത്ര ഫെയിലാണ് ഇറങ്ങി വരുന്നേ. അതെ, ഇന്നലെ രാത്രി ആരൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് ഇറങ്ങി ഇപ്പൊ ഇത്തിരി സ്പീഡ് കൂടിപ്പോയി. എന്താ പേടിച്ച? എഴുന്നേറ്റ് പോണോ? അവിടുന്ന് എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മാറി ഇപ്പൊന്ന് മാറ്റേ. കുട്ടി ഇത്തിരി പേസ്റ്റ് എടുത്തു വരൂ, മോളി പോയിട്ട് എടുത്തുണ്ടുരാനുള്ള ശക്തി ഇല്ലാത്തോണ്ടാ. പേസ്റ്റ് അല്ലേ മോത്തിരിക്കണത്? എവിടെ ദേഹിരിക്കണ? ആണോ? അപ്പൊ ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഇവിടെ ഇരിക്കല്ലേ. ദൈവമേ, സൂര്യ നമസ്കാരം ചെയ്യുന്നിടത്തോന്നാണോ അഴിഞ്ഞാട്ടോ അലവിലാത്തരോ കാണിക്കുന്നത്? അവൻ ആരാണെന്ന് നീ പറയണ്ട, അവനെ കൊണ്ട് എന്നാ പറയിപ്പിച്ചോളാം. മാറി ഇല്ല, മാറാനാ പറഞ്ഞത്? മാറാൻ പറഞ്ഞില്ല. ആണുങ്ങളില്ലാത്തന്നെ ഒരു കാര്യം താമസിച്ചിരിക്കുന്നത്, അതും പ്രായപൂർത്തിയാ പെണ്ണുള്ള വീട്ടില്. മര്യാദക്ക് അവനെ കൊണ്ട് ഇറക്കി വിട്ടോണം. ഞാൻ കാണിച്ചോ? അവര് പറഞ്ഞിട്ടാ ഞാനോട് താമസിപ്പിച്ചിരിക്കുന്നേ, അല്ലാതെ എന്റെ മന്നിഷ്ടത്തിനല്ല. ചെല്ലടാ ചെല്ല്, ചെന്ന് അവരെ കൊണ്ടുവാ. എന്നിട്ട് നീ ഇറക്കേ അറക്കേ എന്താന്ന് വെച്ചാ നീ ചെയ്. ഞാൻ കാണിച്ചല്ലോ. ആ താങ്കെ, താൻ റാവത്ത് രാജ് ഓണോ കൂടെ പറ്റുന്ന അവിടെ കയറി താമസിപ്പിച്ചേക്കണേ. അതിനെന്താടാ നിനക്ക് വേണ്ട കാശം കൃത്യമായി തന്നുള്ളൂ. വേണ്ട, അവന്റെ കാശും വേണ്ട, താമസവും വേണ്ട, മര്യാദക്കാരനോട് ഇറക്കി വിട്ടോണം. ഇതൊക്കെ എന്നോട് പറയുന്ന എന്തിനാ? ആ എരുമേലി അവനോട് കൊണ്ടുവന്നത്. എരുമേലിയോ? എങ്കിൽ അവനെ ഇന്ന് ഞാൻ തട്ടും. നിന്റെ അമ്മോ നീ അല്ലാണ് അവനോട് കൊണ്ടുവന്നത്? പറയണ ആര് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്നത്? വട്ടപ്പള്ളി എന്താണത്? എന്റെ ജോലി നിങ്ങൾ മൂന്നാറ് സമ്മതിച്ചിട്ടല്ലേ ഞാൻ ആ സ്വാമി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. ഇപ്പതേ നോക്കിയേ, ഉള്ള മദ്യപാനം എല്ലാം കുടിച്ചിട്ട് ഞങ്ങളെ കൊല്ലാൻ വരുന്നു. വട്ടപ്പള്ളി പോടാ പോടാ പോടാ. എടാ ഇരുമ്പേ,
നീ ഇടപെടരുത്. ഇതെന്റെ പെണ്ണിന്റെ പ്രശ്നമാ. നിന്റെ പെണ്ണ്? ആരുടെ നിന്റെ പെണ്ണ്? എന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അത് ചോദിക്കാൻ നീ ആരാടാ? ദേ നിങ്ങളൊക്കെ കേൾക്കണം. ആ സ്വാമി ഉണ്ടല്ലോ, അയാൾ എന്റെ മോളെ കെട്ടാൻ പോവാ. അതിനെ ഞാൻ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നേ. അവളും അയാളും തമ്മിൽ പ്രേമമാ. അയാളെ കൊണ്ട് തന്നെ ഞാൻ എന്റെ മോളെ കെട്ടിക്കോ. കെട്ടിക്കോടാ പട്ടി. അതാ വേറൊരു വീട്ടിലേക്ക് പോണത് സ്വാമി. വല്ലോടത്തും വന്ന് ഏതൊരുത്തിന്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നു. ഉള ഉള്ള രാഹുത്തിലെ, ഞാൻ രാഹുത്തോട് കൂടെ പറയാ, മര്യാദക്കാരോട് ഇറങ്ങി വിട്ടോണം. ഇല്ലേ അവന്റെ അവളെ ചോയി കോളനി വീഴും. ഓടാ പോയി അങ്ങനെ ചെയ്തിട്ട് വാ. അന്ന് തന്നെ ആണാക്കി കൂട്ടാടാ. ഓടാ എല്ലാരും പോടാ. നോക്കിക്കാ പോ. മര്യാദക്കല്ലെങ്കിലുണ്ടല്ലോ, രണ്ടിനെ ഞാൻ ചവിട്ടി പുറത്തെറിയും. പന്നികള് നിക്കണവിടെ. എന്റെ വീട്ടിൽ നിന്ന് നീ അവനെ ചവിട്ടി പുറത്തെറക്കോ? എന്നവന് ആരാണെന്നറിയോ? എന്റെ മോനാടാ, മൂസാനാടാ. അവനെ നീ ചവിട്ടാൻ ചെന്ന നിന്റെ കാലിയ വെട്ടിയെറിയും. സ്വാമി സ്വാമി, എന്ത് ഭ്രാന്തായി കാണിക്കണേ? എങ്ങോട്ടാ പോണേ? അവിടെ എന്ത് പണ്ടാണെങ്കിലും നടക്കട്ടെ, നമ്മൾ വന്നത് ഈ പണിക്കല്ലല്ലോ. ഞാൻ പറഞ്ഞൊന്നു കേക്ക്. കേട്ട് ശൗമി, നമ്മൾ ഇനി ഇവിടെ താമസിക്കാൻ പാടില്ല. താമസിച്ചതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ? എത്രയും പെട്ടെന്ന് വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം. നമസ്കാരം. എന്താ? ഞങ്ങളിവിടെ ഈ പട്ടാളം മാധവമ്മയുടെ വീട്ടില് പുതുതായിട്ട് താമസിക്കാൻ വന്നവരാ. ഓ, സാഹിത്യകാരൻ കൃഷ്ണമൂർത്തി. ഞാൻ നിങ്ങളുടെ ഒരു ആരാധകനാണ്. ഓഹോ, നിങ്ങളുടെ സർവ്വകൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? ഈ അവസാനം എഴുതിയത്? അത് എഴുതാനാണല്ലോ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, കോളനിക്കാരെ പറ്റിട്ട് അല്ലേ? അതെ. ഇദ്ദേഹവും സാഹിത്യകാരനാണ്? അതെ. അല്ല, അതെ ഞാനാ. ചേട്ടൻ, നിങ്ങൾക്ക് ചെറിയൊരു സഹായം ചെയ്യണം. എന്താ വേണ്ടെന്ന് പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഞങ്ങൾ ഇവിടെ താമസിക്കുന്ന സ്ഥലത്ത് കഥ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷമല്ല. സമാധാനം വേണം. അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും താമസിക്കാൻ ചെറിയൊരു സൗകര്യം ചെയ്ത് കിട്ടിയാൽ. എന്റെ കൂടെ താമസിച്ചൂടെ? എന്താ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇടയ്ക്ക് ഇടയ്ക്ക് കൈ കൊടുക്കൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ. കുറെ കാലം കൂടിയിട്ടാ രണ്ട് മനുഷ്യരെന്റെ മുമ്പിൽ വരുന്നത്, അതിന്റെ ഒരു സന്തോഷം. അതെന്താ, മനുഷ്യരാരും ഇങ്ങോട്ട് വരാറില്ലേ? ഇവിടെ ഇവിടെ മനുഷ്യരിരിക്കണു. ഒക്കെ മൃഗങ്ങളല്ലേ, ഇരുകാലി മൃഗങ്ങൾ. മനുഷ്യരാരിന് ജവുമാരിങ്ങനെ ചെയ്യുവോ? ആ മൂസാസേട്ടന്റെ സ്ഥലത്ത് വാടകയും കൊടുക്കാതെ ഒഴിഞ്ഞും കൊടുക്കാതെ അക്രമവും കാണിച്ച് ഇവരിങ്ങനെ കിടക്കുവോ? സ്വാമി, നമ്മൾ കുറച്ച് ആളുടെ അടുത്ത് വന്നപ്പോഴത്തെ നല്ല മനുഷ്യനാണ്. ആ പിന്നൊരു കാര്യമുണ്ട്, മൂസാസേട്ടൻ യുവന്മാരെ അങ്ങനെ അങ്ങോട്ട് ഒഴിപ്പിക്കാൻ പറ്റില്ല. കാരണം ഇവര് വാടകക്കാരാണെന്നോ കയ്യേറ്റക്കാരാണോ എന്നുള്ളതിന്റെ ഒരു രേഖയും സേട്ടുവിന്റെ കയ്യിലില്ല. പക്ഷേ ആ രേഖ എന്റെ കയ്യിലുണ്ട്. ഇവന്മാരെ എല്ലാം കുടിയൊഴിപ്പിക്കാനുള്ള രേഖ എന്റെ കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ? കാണാം. ദേ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. ചങ്ങല സ്വാമി, ചങ്ങല ദേ കാലും ചങ്ങല ഓടി. ഹ
ആ പ്രാന്തിന്റെ വെട്ടോട് ചാൻ പോയതാ പട്ടി. നീ പോടാ പട്ടി, അവരെന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്ന ആടാ പട്ടി. അത് ശരി, നീയൊക്കെ ഇവിടെ വീട് വീടാന്നിരിക്കും, വാടക താമസിക്കത്തിനൊക്കെ അല്ല. അതെ, ഞങ്ങള് മാധവമ്മയുടെ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഞങ്ങളെ കൊന്നുകളയെന്നാ വട്ടപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. അവൻ പറയുന്നിട്ട് ഒഴിയാൻ പോവാ, നിങ്ങൾ അവിടെ താമസിച്ചാ മതി, ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഞങ്ങള് കാരണം നിങ്ങൾ തമ്മിൽ വഴക്കിട്ടണ്ട, ഞങ്ങൾ മാറിക്കോളാന്നു. ഇനി എങ്ങാനും നിങ്ങൾ അവിടുന്ന് മാറിയാ, കൊല്ലുന്നത് ഞാനായിരിക്കും. അയ്യോ, ഞാൻ പറയുന്നത് പ്ലീസ്, ഞാൻ പറയാം. നമുക്കതൊരു സമാധാനമായിട്ട് പറഞ്ഞിട്ട് സമാധാനം ഉണ്ടാക്കാൻ പറ്റും. ഇതെന്തൊരു പാടായത്! ഇനി ഇവിടെ തങ്ങിയാ വട്ടപ്പള്ളി വെട്ടു, ഇവിടുന്ന് ഇറങ്ങിയാ ഇരുമ്പ് വെട്ടു. ഇനിയിപ്പോ എളുപ്പമുണ്ടല്ലോ, ആരുടെ കൈ കൊണ്ട് മരിക്കണം അങ്ങനെ തീരുമാനിച്ചാ മതി. മതി, കൈ കൊണ്ട് മരിക്കണോ കാല് കൊണ്ട് മരിക്കണോ ഞാൻ തീരുമാനിച്ചോളാം. മനസ്സിലായില്ലേ? താൻ അതിൽ ഇടപെട്ട കാര്യം. സ്വാമിക്ക് നോക്കി നടന്നൂടെ, ഇവിടെ മറ്റേ വഴി നടക്കാൻ നിർത്താണോ? കയറുകൊണ്ട് കെട്ടുന്നത് അഴിച്ചു വിടണോ? ഞാനല്ല കെട്ടിയത്, താൻ കെട്ടിയാലേ അഴിച്ചു വിടുള്ളൂ.